തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവർ, എല്ലാവരും മത്സരത്തിലാണ്. ആത്മീയതയിലുണ്ട് ഒരു മത്സരം. അങ്ങനെ ഒരു മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. ആ മത്സരം ആരംഭിച്ചത് സഹിയോൻ മാളികയിൽ നിന്നാണ്. ഈശോയെ അടക്കം ചെയ്ത കല്ലറയുടെ അടുക്കലേക്ക് 1.5 കിലോമീറ്റർ ആയിരുന്നു ദൂരം. സഹിയോൻ മാളികയിൽ നിന്ന് ഈശോയെ അടക്കം ചെയ്ത കല്ലറയിങ്കിലേക്ക് ഓടിയതാകട്ടെ പത്രോസും യോഹന്നാനും. നമുക്കെല്ലാവർക്കും ഊഹിക്കുവാൻ കഴിയും ആദ്യം ആരാണ് എത്തിയത്. യോഹന്നാൻ തന്നെ. പ്രായത്തിൽ അയാൾ ഇളമുറക്കാരനാണ്. പത്രോസിനേക്കാൾ 12 വയസ്സിൻ്റെ ഇളപ്പം അയാൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കുമോ അയാൾ ആദ്യം എത്തിയത്? അല്ല, അതുകൊണ്ടല്ല. കാരണം പത്രോസ് എന്ന് പറയുന്നത് നല്ല കായികശേഷിയുള്ള ഒരാളാണ്. ആ തിബേരിയസ് കടപ്പുറത്ത് ഒന്ന് പോയി നോക്കിയാൽ നമുക്കറിയാം. അവിടെ അയാളോട് ഈശോ പറയുന്നുണ്ട്, ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ ഒരെണ്ണം കൊണ്ടുവരിക. അയാൾ പോയി ഒറ്റയ്ക്ക് 153 മത്സ്യങ്ങൾ നിറഞ്ഞ, വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല ഒറ്റയ്ക്ക് വലിച്ചു കയറ്റി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നെത്തോലി എന്നല്ലോ എഴുതിയിരിക്കുന്നത്, വലിയ മത്സ്യം. അപ്പോൾ അയാൾ സാധാരണ മനുഷ്യനല്ല, നല്ല ആരോഗ്യമുള്ള കായികക്ഷമതയുള്ള ആൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഓട്ടത്തിൽ അയാൾ പിന്നിലായിപ്പോയത്? കാരണം യോഹന്നാൻ എന്ന് പറയുന്നത് ഈശോ കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണ്. അപ്പോൾ പത്രോസോ ഈശോയെ കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണ്. അപ്പോൾ ശരിക്കും മത്സരം നടന്നത് ഈശോയുടെ സ്നേഹവും ഈശോയോടുള്ള സ്നേഹവും തമ്മിലാണ്. ആരാണ് ജയിക്കുക? ഈശോയുടെ സ്നേഹം തന്നെയാണ്. ഹിസ് ലവ് ഗേവ് ഹിം മോർ ഫ്ലീറ്റ് ഓഫ് സ്റ്റെപ്സ്. കൂടുതൽ ചുവടുകൾ വയ്ക്കുവാനായിട്ടുള്ള ആർജവം ഈശോയുടെ സ്നേഹം യോഹന്നാന് നൽകി. അതുകൊണ്ട് മാത്രമാണ് അയാൾ ജയിച്ചത് എന്ന് വിചാരിച്ച് ഒരു ഓട്ടത്തിൽ പിൻവാങ്ങുവാനായിട്ട് പത്രോസ് തയ്യാറായില്ല. തോക്കുമെന്നറിയാം, പക്ഷേ ഈശോയോടുള്ള സ്നേഹം അയാളെ ഓടുവാൻ പ്രേരിപ്പിച്ചു. നമുക്കും ആത്മീയതയിൽ വീണ്ടെടുക്കേണ്ട ഒരു മത്സരം ഇതാണ്. ചിലപ്പോൾ തോറ്റുപോയേക്കാം, എങ്കിലും അവനോടുള്ള സ്നേഹം കൂടുതൽ ദൂരം ഓടുവാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ആ സ്നേഹം നമുക്ക് കൂടുതൽ ചുവടുകൾ നൽകട്ടെ, കൂടുതൽ ഊർജം നൽകട്ടെ, കൂടുതൽ തീക്ഷ്ണത നൽകട്ടെ. ആ സ്നേഹം നമ്മളെ കീഴടക്കട്ടെ.